ദീർഘകാലം മാധ്യമപ്രവർത്തകനായിരുന്ന കെ എം മാത്യുവിൻ്റെ ആത്മകഥയാണ് എട്ടാമത്തെ മോതിരം പ്രിയമാതാവിൻ്റെ ദീപ്തമായ സ്മരണ മക്കളിൽ നിലനിർത്തുന്നതിന് പിതാവ് കെ സി മാമൻ മാപ്പിള അവരുടെ ആഭരണങ്ങൾ ഒരുക്കി എട്ട് മക്കൾക്കും മോതിരങ്ങൾ പണിയിച്ചു നൽകി കെ എം മാത്യുവിൻ്റെ വർഷങ്ങൾ നീണ്ടുനിന്ന അനുഭവ സൂക്ഷ്മ സൂക്ഷ്മതലങ്ങൾ ഈ ആത്മകഥയിലൂടെ അനാവരണം ചെയ്യുന്നു ജീവിതത്തിൽ ഞാൻ വരുത്തിയ ചില ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പറയാം അതിലേറ്റവും പ്രധാനം ഈ വീട്ടിലെ സഹായികളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കിയതാണ് അന്നമ്മയുള്ള കാലത്ത് വീട്ടിലെ സഹായികളുമായി അങ്ങനെയൊരു ബന്ധം ഞാൻ പുലർത്തിയിരുന്നില്ല അതിൻ്റെ ആവശ്യം അന്ന് തോന്നിയിരുന്നുമില്ല സമയത്ത് തീന്മേശയിൽ പോയിരുന്ന ഭക്ഷണം കഴിക്കുക ആ നേരത്ത് അവരോട് എന്തെങ്കിലും ചോദിച്ചാലായി അത്ര തന്നെ അവരോട് അന്നമ്മ കാണിച്ച ഹൃദയബന്ധം അത്രയ്ക്കും ആഴമുള്ളതായതുകൊണ്ട് ഇനി എൻ്റെ കൂടി ആവശ്യമില്ല എന്നെനിക്ക് തോന്നിക്കാണണം ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ നൽകാതിരുന്നതിന് എൻ്റെ ജോലി തിരക്കും കാരണമാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ട സഹായികളുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടി അന്നമ്മയുടെ സ്നേഹവും കരുതലും നിറഞ്ഞ ഇടപെടലുകൾ ഉണ്ടായിരുന്നു അന്നമ്മയുടെ പ്രാർത്ഥനകൾക്കിടയിലായിരുന്നു ഈ സ്നേഹവും കരുതൽ കരുതലും അക്ഷരാർത്ഥത്തിൽ പുറത്തു വന്നിരുന്നത് ഉച്ചത്തിലായിരുന്നു അന്നമ്മ പ്രാർത്ഥിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സഹായികളിൽ ഒരാളുടെ പനി മാറാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ കേൾവിക്കാർക്ക് യാതൊരു അസ്വാഭാവികതയും തോന്നുകയില്ല മറിച്ച് സഹായികൾക്കൊപ്പമുള്ള സന്ധ്യാപ്രാർത്ഥനയിൽ ഇങ്ങനെയൊരു പരസ്യ ആവശ്യമാണ് അന്നമ്മയിൽ നിന്ന് ദൈവത്തിന് കിട്ടുന്നതെങ്കിലോ ദൈവമേ അവൻ്റെ കൂടി വല്ലാതെ കൂടുന്നുണ്ട് ഭാര്യയും പിള്ളേരും എല്ലാം നല്ല വിഷമത്തിലാണ് അവൻ്റെ കൂടി നിർത്തിക്കണേ ദൈവമേ ഈ പ്രാർത്ഥനയ്ക്കും സാധാരണഗതിയിൽ കുഴപ്പമില്ല പ്രാർത്ഥനയിൽ പരാമർശിപ്പിക്കപ്പെട്ട വ്യക്തി അത് കേട്ട് നിൽക്കുന്നില്ലായിരുന്നെങ്കിൽ അന്നമ്മയുടെ പ്രാർത്ഥനാ രീതിയുടെ ഉദാഹരണം ദൈവമേ ഈ മഴയത്ത് മോട്ടോർ സൈക്കിളിൽ പ്രദീപ് വീട്ടിലെത്തുന്നത് വരെ അവനൊരപത്തും വരുത്തല്ലേ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ഞങ്ങളുടെ സഹായ പ്രദീപിനെക്കുറിച്ച് അന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഓർമ്മിക്കുകയായിരുന്നു അന്നമ്മ ഇങ്ങനെ ഇത്രയും നിഷ്കളങ്കമായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അധികം പേർക്ക് കഴിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അന്നമ്മയെപ്പോലെ ഇങ്ങനെ ഉറക്കെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ മിഥ്യാബോധം സമ്മതിച്ചിരുന്നുമില്ല അന്നമ്മ പോയ ശേഷം അടുത്ത കാലം മുതലാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ശീലിച്ചത് അപ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ ലാളിത്യവും സൗന്ദര്യം നിറഞ്ഞതും നമുക്കും ദൈവത്തിനുമിടയിൽ മറ്റൊന്നുമില്ലാത്തതുപോലെ ഒരനുഭവം എല്ലാവരും ഒരുമിച്ചുള്ള സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്തും സ്വകാര്യമായ എന്തെങ്കിലും പ്രയാസം മനസ്സിലുണ്ടെങ്കിൽ അത് ദൈവത്തോട് മൗനമായി പറയും പ്രാർത്ഥനയുടെ പടവുകളിലൂടെയാണ് ഞാനിപ്പോൾ ഉറക്കത്തിലേക്ക് നടന്നു നീങ്ങുന്നത് പ്രാർത്ഥനയിൽ അന്നമ്മയുടെ ഓർമ്മകളുണ്ട് വേർപാടിൻ്റെ ഒന്നാം വാർഷികത്തിൽ അന്നമ്മയുടെ സ്വർണ്ണ നിന്ന് നാല് കുരിശുമാലകളുണ്ടാക്കി ഞാൻ മക്കൾക്ക് കൊടുത്തു പ്രാർത്ഥനകളിൽ അവരെപ്പോഴും അന്നമ്മയെ ഓർമ്മിക്കാനായിരുന്നു ആ കുരിശുമാല അമ്മച്ചിയുടെ ഓർമ്മ ഒപ്പമുണ്ടാകാൻ അപ്പച്ചൻ ഞങ്ങൾക്ക് മോതിരമുണ്ടാക്കി തന്നതുപോലെ അന്നമ്മ എൻ്റെ മക്കളുടെ ഹൃദയത്തോട് ചേർന്ന് എപ്പോഴും ഉണ്ടാവട്ടെ ഈ വീടും സംഗീതവും പാചകവും സഹായികളുമൊക്കെയായി അന്നമ്മ ഉണ്ടാക്കിയെടുത്ത സ്വകാര്യ ലോകത്തുനിന്ന് അന്നമ്മ മാത്രം പോയപ്പോൾ കൂടെ കൊണ്ടുപോയത് ആ സുന്ദര ലോകം കൂടിയായിരുന്നു അങ്ങനെയുള്ള ആ ശൂന്യതയിൽ നിന്ന് ഞാനും വീടിനകത്ത് ഒരു സ്വകാര്യ ലോകം നിർമ്മിക്കാൻ തുടങ്ങിയത് അത് സുന്ദരമാക്കാൻ അന്നമ്മയെപ്പോലെ എനിക്ക് കഴിയില്ലെന്നുറപ്പ് എങ്കിലും എനിക്കും ഒന്ന് ശ്രമിച്ചൂടെ വയസ്സ് എനിക്ക് പരാശ്രയത്തിൻ്റെ കാലം വരികയാണെങ്കിൽ ആത്മാർത്ഥതയോടെ ഒപ്പം നൽകാൻ ഇവരുണ്ടാവണമെന്ന് തോന്നി ആത്മാർത്ഥത കൊടുത്താലാണ് തിരിച്ചു കിട്ടുകയെന്നും അറിയാം അങ്ങനെയാണ് ഈ വീട്ടിൽ എനിക്കൊപ്പമുള്ളവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ഒരുങ്ങിയത് അപ്പച്ചനൊന്നും ഇങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യതയില്ല അടുക്കളയുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണിതെന്ന് കരുതി സഹായികളുമായുള്ള അകലം കുറയ്ക്കാനൊന്നും ശ്രമിക്കാതെ അപ്പച്ചനെ അക്കാര്യത്തിൽ കുറ്റം പറയാനാവില്ല അക്കാലത്തിൻ്റെ തന്നെ രീതിയായിരുന്നല്ലോ അത് ഈ വീടും സഹായികളും തമാശകളുടെ വൈകുന്നേരങ്ങളുമൊക്കെയായി ഒരു ലോകം നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ സന്തോഷത്തോടെയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അവർക്കൊപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ എൻ്റെ ശ്രദ്ധയും കരുതലും നൽകാൻ തുടങ്ങി അവരെ കളിയാക്കാൻ തുടങ്ങി പിന്നെ പിന്നെ അവരെന്നെ തിരിച്ചു കളിയാക്കാനും തുടങ്ങി അതെ മെല്ലെ മെല്ലെ ഈ വീട്ടിൽ ഞങ്ങളുടേതു മാത്രമായ ഒരു സ്വകാര്യ ലോകമുണ്ടാകുകയായിരുന്നു എൻ്റെ ഈ തൊണ്ണൂറ് വയസ്സിനിടയിൽ ഇന്ത്യക്കകത്തും പുറത്തും പല സമ്മേളനങ്ങളിലും അധ്യക്ഷത വഹിക്കേണ്ടതായും പ്രസംഗിക്കേണ്ടതായും വന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും എന്താണ് പറയേണ്ടതെന്നോർത്ത് പ്രസംഗത്തിന് മുമ്പും ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞു കാണുമോ എന്നോർത്ത് പ്രസംഗത്തിന് ശേഷവും ടെൻഷൻ തോന്നിയിട്ടുണ്ട് പക്ഷേ മാനസിക പിരി പിരിമുറക്കമില്ലാത്ത യോഗത്തിൻ്റെ സുഖം ഞാൻ ആദ്യമായി അനുഭവിക്കുന്നത് വീട്ടിലെ സഹായികൾക്കൊപ്പമുള്ള സായാഹ്ന കൂടി കൂടിയാലോചന യോഗങ്ങളിലൂടെയായിരുന്നു അവരെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചില തമാശകളും പ്രായോഗിക ഫലിതങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി അതിലൊരു തമാശയെക്കുറിച്ച് പറയാനായിരുന്നു ദീർഘമായ ഈ ആമുഖം അന്നൊരു മഴ ദിവസമായിരുന്നു ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ പതിവ് പോലെ ഞാൻ അധ്യക്ഷ സ്ഥാനത്ത് വീട്ടിലെ വിവിധ വകുപ്പ് മന്ത്രിമാരെല്ലാം എനിക്ക് ചുറ്റും നിൽക്കുന്നു ഞാൻ ആ സദസ്സിൽ വിഷയം അവതരിപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ സ്ഥലത്തിനൊക്കെ എന്തൊരു വിലയാണ് ഈ വീടിനും നല്ല വില കിട്ടുമായിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഈ വീടിനു ചുറ്റും ഇരുമ്പേലി കെട്ടണം നല്ല വലിയ ഇരുമ്പ് തൂണുകൾ കൊണ്ടുവന്ന് നാലതിരിലും അടിക്കണം എന്നിട്ട് ഞാനൊന്ന് നിർത്തി പ്രദീപും അനിയനും ലൈജുവും ആലീസും കുര്യനും സീലുവും കുഞ്ഞുമോനും ഒക്കെ ആകാംക്ഷാഭരിതരായി എന്നെ നോക്കിയിരിക്കുകയാണ് ഈ അച്ചാൻ ഇതെന്താണ് പറഞ്ഞു വരുന്നത് എന്ന ഭാവമാണ് അവരുടെയൊക്കെ മുഖത്ത് ഇടയ്ക്കൊന്ന് നിർത്തി രസച്ചരട് മുറിച്ചത് അവർക്കിഷ്ടപ്പെട്ടില്ലെന്ന് വ്യക്തം ഞാൻ അടുത്ത വാചകത്തിലേക്ക് കടന്നു എന്നിട്ട് ഞാൻ മരിക്കുമ്പോൾ ഈ വീട് എൻ്റെ ശവപ്പെട്ടിയിൽ കെട്ടിയിട്ടേക്കണം അങ്ങോട്ട് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാനാണ് ഇത്രയും വിലയുള്ള സ്ഥലവും വീടും വെറുതെ താഴെയിട്ടു പോയാൽ പോകുന്ന സ്ഥലത്ത് എനിക്കൊരു മസ മനസമാധാനം കാണുമോ തമാശ പറഞ്ഞു നിർത്തി കൂട്ടച്ചിരി പ്രതീക്ഷിച്ച് ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവരിൽ ഒരാൾ സ്നേഹം കൊണ്ട് ആ തമാശയെ ഇല്ലാതാക്കിയത് കേൾക്കണു അങ്ങനെ അച്ചായൻ മാത്രം ഈ വീടുമായി തനിച്ച് അങ്ങനെ പോകേണ്ട പോകുമ്പോൾ ഓരോ മുറിയിൽ ഞങ്ങളും കയറി നിൽക്കാം മുകളിൽ ഞങ്ങളില്ലാതെ പോയാൽ അച്ചായൻ പോകും അവർക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആ പ്രകാശം എന്നെ വല്ലാതെ സ്പർശിച്ചു സ്നേഹത്തിൻ്റെ നടുവിലിരിക്കുന്നത് പോലെയുള്ള ഒരു സ്വസ്ഥതയും സന്തോഷവും മനസ്സിലുണ്ടായി ഒരു തമാശ ചെന്നെത്തിയ സ്ഥലം നോക്കണേ ചില തമാശകൾ ഇങ്ങനെയാണ് അപ്രതീക്ഷിതമായ ചില പ്രതികരണങ്ങൾ കൊണ്ട് അവ തമാശയല്ലാതാവുന്നു അല്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞത് ഒരു തമാശയല്ലായിരിക്കാം എന്തു നേടിയിട്ടും ഒടുവിൽ അവയൊന്നും കൂടെയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് മനുഷ്യൻ്റെ വിധിയാണ് എല്ലാവരും മരിക്കുമ്പോൾ മാത്രം എത്തുന്ന ആ അവസ്ഥയിലേക്ക് ചിലർ മാത്രം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്തുന്നു എൻ്റെ അപ്പച്ചനെ പോലെ നിരണം എന്ന കുഗ്രാമത്തിൽ നിന്ന് നടന്നു ചെന്ന് ദക്ഷിണേന്ത്ലെ ദക്ഷിണേന്ത്യയിലെ വലിയ ഒരാളായി മാറിയ അദ്ദേഹത്തെ ഞങ്ങളുടെ ജീവിതകഥയുടെ ഒരു ഘട്ടത്തിൽ വിധി എവിടെ കൊണ്ടെത്തിച്ചു എന്ന് കണ്ടല്ലോ ഉണ്ടാക്കിയ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരിൽ നിന്ന് പിരിഞ്ഞ് സ്വജനങ്ങളാൽ പരിത്യജിക്കപ്പെട്ട് സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ട് പൂജപ്പുരിയിലെ ആ ജയിൽമുറിയിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം പിന്നീട് വാശിയോടെ നേടിയെടുക്കാനായെങ്കിലും ആ പതനകാലം സമ്പത്തിൻ്റെ വ്യർത്ഥത ഞങ്ങളെ ബോധ്യപ്പെടുത്തി തുന്നു കൊടും വർഷത്തിൽ കടൽ കരയെടുക്കുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോയാക്കുന്നതാണ് ഭൗതിക സമ്പാദ്യങ്ങൾ അത്രയും എന്ന തിരിച്ചറിവ് അങ്ങനെ യൗവന ആരംഭത്തിൽ തന്നെ എനിക്ക് കിട്ടി ആ അറിവ് പിന്നീടുള്ള യാത്രകളിലൊക്കെയും വഴിവിളക്കായി മാറുകയും ചെയ്തു